നമസ്കാരം ഇടനൂസ് ആരംഭിക്കുന്നു ആദ്യം പ്രധാന വാർത്തകൾ മോൺസൺ പണം തട്ടിയത വ്യാജരേഖയുണ്ടാക്കി എച്ച്എസ്ബിസി ബാങ്കിൽ 1.35 ലക്ഷം കോടി രൂപയെത്തിയതായി വ്യാജരേഖ സൃഷ്ടിച്ചു വ്യാജരേഖയുടെ പകർപ്പ് കൈരളി ന്യൂസിന് മോൺസൺ സുധാകരൻ ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ തന്റെ ബിസിനസ്സിനെ കുറിച്ച് സുധാകരൻ അറിയാമെന്ന് മോൺസൺ മോൺസന്റെ ജാമ്യാപേക്ഷയിലും കസ്റ്റഡി അപേക്ഷയിലും കോടതി വിധി ഇന്ന് കെ സുധാകരനും വി ഡി സതീശനുമെതിരെ ഒറ്റക്കെട്ടായി മുതിർന്ന നേതാക്കൾ ആരോപണങ്ങൾ ശരിവച്ച് എഐസിസി കെപിസിസി പുനഃസംഘടന നീളും സുധാകരൻ മോൺസൺ ബന്ധം പരസ്യമായതോടെ കോൺഗ്രസ് നേതൃത്വം പ്രതിസന്ധിയിൽ സ്കൂൾ തുറക്കാനുള്ള മാർഗരേഖയിൽ ധാരണയായതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒക്ടോബർ 5-ഓടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ അനിവാര്യമെന്ന് മുഖ്യമന്ത്രി മുട്ടിൽ മരമുറി കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി ജാമ്യം നൽകിയാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കുമെന്ന് കോടതി വിശാലമായ പൊതു താൽപര്യം കണക്കിലെടുത്താണ് ഹർജികൾ തള്ളിയതെന്നും കോടതി രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കൂട്ടി വർദ്ധിപ്പിച്ചത് പെട്രോളിന് 22 പൈസയും ഡീസലിന് 26 പൈസയും ഡീസലിന് വില കൂട്ടുന്നത് തുടർച്ചയായ 4-ാം ദിവസം പെട്രോൾ വില വർദ്ധിപ്പിക്കുന്നത് തുടരുന്നു ഒളിമ്പ്യൻ പി ആർ ശ്രീജേഷിന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സ്വീകരണം ഇന്ന് വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടറായി ചുമതലയേൽക്കും കുട്ടികൾക്ക് കായിക പരിശീലനത്തിന് അവസരമൊരുക്കുമെന്ന് ശ്രീജേഷ് മുഖ്യമന്ത്രിയുമായി ശ്രീജേഷ് കൂടിക്കാഴ്ച നടത്തി കോൺഗ്രസിന്റെ സ്വന്തം മോൺസൺ കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് മോൺസൺ സുധാകരൻ ബന്ധത്തിന്റെ കൂടുതൽ തെളിവുകൾ കൈരളി ന്യൂസിന് ലഭിച്ചു തന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് സുധാകരൻ അറിയാമെന്ന് മോൺസൺ മോൺസന്റെ സംഭാഷണം കൈരളി ന്യൂസ് പുറത്തുവിട്ടു അതേസമയം മോൺസൺ എച്ച് എസ് ബി സി ബാങ്കിന്റെ പേരിൽ വ്യാജരേഖ ചമച്ചതിന്റെ തെളിവുകളും കൈരളി ന്യൂസ് പുറത്തുവിട്ടു കോടികളുടെ തട്ടിപ്പ് നടത്തിയ മോൺസന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് തനിക്കറിയില്ലെന്നായിരുന്നു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്നാൽ തന്റെ ഇടപാടുകളെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം സുധാകരൻ അറിയാമെന്ന മോൺസന്റെ വെളിപ്പെടുത്തൽ കൈരളി ന്യൂസ് പുറത്തുവിട്ടു പണം തിരിച്ചു ചോദിക്കാനെത്തിയ നിക്ഷേപകരോടാണ് മോൺസൺ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് മാറിക്കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഇവിടെ ഭയങ്കര കൂടിച്ചാ ഇത് ഇവിടെ കേരളത്തിൽ അറിയാവുന്ന കുറച്ചു പേരുണ്ട് ഒന്ന് നമ്മുടെ കെ പി സി പ്രസിഡന്റ് പുള്ളിക്കറിയാം പുള്ളി സുധാകരൻ മുരളീധരൻ അറിയാം നമ്മുടെ ഇപ്പോഴത്തെ അതേസമയം കോൺഗ്രസ് നേതാവ് ഹൈബി ഈഡനും മോൺസനും ഒന്നിച്ചുള്ള ചിത്രങ്ങളും പുറത്തുവന്നു ഇടപാടുകാരെ വിശ്വസിപ്പിക്കുന്നതിനായി മോൺസൺ എച്ച് എസ് ബി സി ബാങ്കിന്റെ പേരിൽ തയ്യാറാക്കിയ വ്യാജരേഖയുടെ പകർപ്പും കൈരളി ന്യൂസിന് ലഭിച്ചു 1.35 ലക്ഷം കോടി രൂപ തന്റെ പേരിൽ ബാങ്കിലുണ്ടെന്ന വ്യാജരേഖയാണ് മോൺസൺ ഉണ്ടാക്കിയത് കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയ തട്ടിപ്പ് കേസിലെ പ്രതിയുമായി കെ പി സി സി പ്രസിഡന്റിനുള്ള അടുത്ത ബന്ധം വെളിവാക്കുന്ന തെളിവുകളാണ് കൈരളി ന്യൂസ് പുറത്തുവിടുന്നത് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവരും കോഴിക്കോട് നിന്നും പി വി കുട്ടൻ മോൺസൺ മാവുങ്കലുമായി കോൺഗ്രസിലെ ഉന്നത നേതാക്കൾക്ക് ഇപ്പോഴും ബന്ധമുണ്ടെന്ന് പരാതിക്കാരനായ ഷമീർ ഹൈബിയുടെ അടക്കമുള്ളവരുമായി ബന്ധമുണ്ടെന്ന് മോൺസൺ പറഞ്ഞിട്ടുണ്ടെന്നും ഷമീർ കൈരളി ന്യൂസിനോട് വെളിപ്പെടുത്തി സുധാകരന് എല്ലാ കാര്യങ്ങളും അറിയാമെന്നും മോൺസണുമായി ബന്ധമില്ലെങ്കിൽ എന്തുകൊണ്ട് പരാതി നൽകുന്നില്ല എന്നും ഷമീർ ചോദിച്ചു അദ്ദേഹം നിഷേധിച്ചിട്ട് കാര്യമില്ല കാരണം അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിയിലെ അദ്ദേഹത്തിന്റെ നമ്പറിൽ തന്നെ ഞാൻ വിളിച്ചിരുന്നു ചെക്ക് പരിശോധിച്ച് നോക്കാമല്ലോ എനിക്ക് ഫോണിൽ കിട്ടിയില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ തന്നെയുള്ള എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഞാൻ ഇത് ഇദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഒരു നമ്പർ എനിക്ക് അയച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ
സെപ്റ്റംബർ 21-ന് ഞാൻ നേരത്തെ പറയുന്ന ഈ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞത് ഈ കാര്യം പുറത്തു പറയരുത് എന്നാണ്. അതുകൊണ്ട് ഞാൻ ആ അയച്ചു തന്ന വാട്സപ്പ് സന്ദേശം കാണിക്കുക. ഈ നമ്പർ സുധാകരൻ്റെ കൂടെ ഉണ്ടാകുന്ന സെക്രട്ടറിയുടെ നമ്പറാണ്. നിരവധി കോൺഗ്രസ് നേതാക്കളുമായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള ഫോട്ടോസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ തന്നെയുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ പരാതി കൊടുത്ത് ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് സുധാകരൻ്റെ ഓഫീസിൽ ഇദ്ദേഹം ചെന്നത്. ഞങ്ങൾ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുക്കുമ്പോൾ ഈ സുധാകരൻ KPCC പ്രസിഡൻ്റ് അല്ല, അതിൽ നിന്ന് തന്നെ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോപണം പൊളിയും. കാരണം ഒരു KPCC പ്രസിഡൻറ്റിനെയാണ് ഞങ്ങൾ ഉന്നം വെച്ചത് എങ്കിൽ കഴിഞ്ഞ July 3-ന് ഞങ്ങൾ ഈ പരാതി തയ്യാറാക്കുമ്പോൾ സുധാകരൻ ഈ സ്ഥാനത്ത് ഇരിക്കുന്ന ആളല്ലല്ലോ. പിന്നെ കൂടാതെ ഇദ്ദേഹത്തിന് നിരവധി ആളുകളുമായിട്ട് ബന്ധമുണ്ട്. അതിൽ കൂടുതൽ ഞങ്ങൾക്ക് സംശയം ജനിപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ സന്ദർശനമായിരുന്നു. അതിപ്പോൾ ഇദ്ദേഹം തന്നെ പറഞ്ഞു 6-7 തവണ ഞാൻ പോയിട്ടുണ്ടാവാം അത് ചികിത്സക്കാണെന്ന്. ഒരു ബിരുദവുമില്ലാത്ത ഇദ്ദേഹം ആരുടെ നിർദ്ദേശപ്രകാരമാണ് ചികിത്സയ്ക്ക് പോയത്? അതുമാത്രമല്ല, ആരെയാണ് ഇതിനു മുമ്പ് മോൺസൺ ചികിത്സിച്ചത്? അതും കൂടി അദ്ദേഹം വ്യക്തമാക്കണം. മോൺസൺ മാമംഗലുമായി ബന്ധപ്പെട്ട കേസിൽ അനാവശ്യമായി തന്റെ പേര് വലിച്ചിഴക്കുന്നതായി ഹൈബി ഈഡൻ പറഞ്ഞു. മോൺസണുമായി യാതൊരു ബന്ധവുമില്ല. നഴ്സുമാരുടെ വിഷയത്തിൽ പ്രവാസി മലയാളി ഫെഡറേഷൻ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചത്. സുധാകരന്റെ ചികിത്സയെക്കുറിച്ച് തനിക്കറിയില്ല എന്നും ഹൈബി ഈഡൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അദ്ദേഹത്തിന് പ്രവാസി മലയാളി ഫെഡറേഷൻ്റെ ഈ ഫെഡറേഷൻ്റെ ആൾക്കാർ നഴ്സുമാരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് പല ചാരിറ്റിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അവർ മുൻകാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, എൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സംഘടനയുടെ ഭാരവാഹികൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ വീട് സന്ദർശിച്ചത്. അതല്ലാതെ ഞാൻ ആ അദ്ദേഹം പറയപ്പെടുന്ന മ്യൂസിയം എന്ന് പറയപ്പെടുന്ന സാധനം ഞാൻ കയറി കണ്ടിട്ടില്ല. ഞാൻ ആ ലിവിങ് റൂമിലിരുന്നു, ഞാൻ അവിടെ ഇരിക്കുന്ന വസ്തുക്കൾ കണ്ടു എന്നുള്ളതല്ലാതെ അദ്ദേഹവുമായി യാതൊരു തരത്തിലുമുള്ള ശ്രീ മോൺസൺ ഭാവങ്ങളുടെ ഒരു ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്നെ ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ അദ്ദേഹത്തെ അവിടെ കണ്ടിട്ടുമില്ല. ഞാൻ ഒരിക്കൽ മാത്രം പോയിട്ടുള്ളൂ. അതിനുശേഷം ആരൊക്കെ വന്നു ആരൊക്കെ പോയെന്ന് എനിക്കറിയില്ല. എന്നെ എന്തായാലും അറിയിച്ചിട്ടില്ല. അദ്ദേഹം ഒരുപാട് സ്ഥലത്ത് ചികിത്സയ്ക്ക് പോകാറുണ്ട്, ഇതെനിക്കറിയില്ല. അതേസമയം തന്നെ ഓരോ ദിവസവും ഓരോ നിമിഷവും കൂടുതൽ കോൺഗ്രസ് UDF നേതാക്കളുടെ കൂടെ ഈ മോൺസൺ മാമംഗൽ വേദി പങ്കിടുന്നതിൻ്റെയും അവരോടൊപ്പമുള്ള ചിത്രങ്ങളുമൊക്കെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്ത് നിന്ന് വരുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയുണ്ട്. മോൺസണോടൊപ്പം വേദി പങ്കിട്ട് കൊല്ലത്തെ UDF നേതാക്കളും RSP നേതാക്കളായ NK പ്രേമചന്ദ്രൻ MP, ഷിബു ബേബി ജോൺ, കോൺഗ്രസ് നേതാവ് P ജെർമിയാസ് എന്നിവരാണ് ഭരണിക്കാവിൽ മോൺസണോടൊപ്പം വേദി പങ്കിട്ടത്. 2020 നവംബർ 14-നാണ് സമന്വയം എന്ന സംഘടനയുടെ പേരിൽ നടത്തിയ സഹായദാന പരിപാടിയിലേക്ക് മോൺസൺ മാവുങ്കൽ എന്ന പുരാവസ്തു തട്ടിപ്പ് കേസിലെ പ്രതിയെ ക്ഷണിച്ചു വരുത്തിയത്. UDF നേതാക്കളും അനുഭാവികളും നേതൃത്വം നൽകുന്നതാണ് സമന്വയം കൂട്ടായ്മ. ഈ സംഘടന നൽകിയ വീടിൻ്റെ താക്കോൽദാന ചടങ്ങിൻ്റെ ഉദ്ഘാടനം ചെയ്യാനാണ് വിവാദ നായകനെ ഭാരവാഹികൾ ക്ഷണിച്ചത്. വേദിയിൽ കോൺഗ്രസ് നേതാക്കളും RSP നേതാക്കളും ഉണ്ടായിരുന്നു. NK പ്രേമചന്ദ്രൻ MPയും ഷുബു ബേബി ജോണും KPCC സെക്രട്ടറി P ജെർമിയാസും ജോൺസൺ മാവുങ്കലിനൊപ്പം വേദി പങ്കിട്ടു. ആഡംബരക്കാറിൽ അനുചര വൃന്ദത്തോടൊപ്പം എത്തിയ തട്ടിപ്പ് കേസ് പ്രതി അന്നും ചവറ ഭരണിക്കാവ് സൊസൈറ്റി മുക്കിലുണ്ടായിരുന്നവരെ അമ്പരപ്പിച്ചിരുന്നു. അതേസമയം പുരാവസ്തു തട്ടിപ്പുകാരനുമായി ചവറ ഭരണിക്കാവ് സമന്വയം ഒരു കൂട്ടായ്മയ്ക്കുള്ള ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന ആവശ്യവും ഉയരുന്നു. കൈരളി ന്യൂസ്, കൊല്ലം. അതേസമയം തന്നെ ഈ മോൺസൺ മാവുങ്കലിനെതിരെ പത്തനംതിട്ടയിലും കേസുണ്ട്. ശ്രീവത്സം ഗ്രൂപ്പ് നൽകിയ പരാതിയിൽ അന്വേഷണം നടക്കുകയാണ്. ആദ്യം പന്തളം പോലീസ് അന്വേഷിച്ച കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. 2020-ലാണ് മോൺസൺ മാവുങ്കൽ ബാങ്കിലുള്ള പണം തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് കാണിച്ച് ശ്രീവത്സം ഗ്രൂപ്പിനെ സമീപിച്ചത്. അക്കൗണ്ടിലേക്ക് പണം തിരികെ വരുന്ന മുറയ്ക്ക് മടക്കി നൽകാമെന്നായിരുന്നു മോൺസൺ നൽകിയ ഉറപ്പ്. ഇതനുസരിച്ച് ശ്രീവത്സം ഗ്രൂപ്പ് ഉടമ MK രാജേന്ദ്രൻപിള്ള 6.27 കോടി രൂപ മോൺസണ് കൈമാറി. ഇതിനിടെ ആലപ്പുഴ ജില്ലയിലെ അരൂരിലെ ശ്രീവത്സം ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം പാട്ടത്തിന് മോൺസണ് കൈമാറുകയും ചെയ്തു. ഇയാളുടെ ആഡംബര വാഹനങ്ങൾ സൂക്ഷിക്കാനെന്ന ആവശ്യത്തിലാണ് സ്ഥലം ശ്രീവത്സം ഗ്രൂപ്പ് നൽകിയത്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കൈമാറിയ പണം തിരികെ ലഭിക്കാതായതോടെ ശ്രീവത്സം ഗ്രൂപ്പ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പന്തളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. പിന്നീട് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ കേസിൽ അന്വേഷണം നടന്നുവരികയാണ്. മോൺസണുമായി ബന്ധപ്പെട്ട് കൂടുതൽ സാമ്പത്തിക ഇടപാടുകളും ജില്ലയിൽ നടന്നിട്ടുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, പത്തനംതിട്ട. അതേസമയം തന്നെ മോൺസൺ മാവുങ്കലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ക്രൈംബ്രാഞ്ചിന്റെ അപേക്ഷ എറണാകുളം SEJM കോടതി അല്പസമയത്തിനകം പരിഗണിക്കും. മോൺസന്റെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയിലുണ്ട്. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു എറണാകുളത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകാനായി.
ഉമേഷ് അതായത് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മോൺസൺ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ കിട്ടുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിനുള്ള നടപടികളുമായി അന്വേഷണ സംഘം മുന്നോട്ട് പോയിരിക്കുകയാണ് കോടതിയിൽ എത്തി നിൽക്കുകയാണ് കോടതി നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ എന്താണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് മനു ഈ തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മോൻസിനെ വിശദമായി ചോദ്യം ചെയ്യണം എന്ന തീരുമാനത്തിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയത് ഇതിനായി 5 ദിവസത്തേക്ക് ഇയാളെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിന്റെ ആവശ്യം ഇത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇന്നലെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചത് ഇതിനുമേൽ വാദം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് പ്രൊഡക്ഷൻ വാറണ്ട് കോടതി ഉത്തരവിട്ടു അതിന്റെ അടിസ്ഥാനത്തിൽ മോൻസിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് ഒരു ഘട്ടത്തിൽ കേട്ടത് മോൻസിനെ ഓൺലൈൻ ആയിട്ടായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് മോൻസിനെ നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് അറിയുന്നത് അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിലേക്ക് എത്തിക്കും അതിനുശേഷം എത്ര ദിവസമാണോ കസ്റ്റഡിയിൽ വിടുക എന്നുള്ള കാര്യത്തിൽ കോടതി ഒരു അന്തിമ തീരുമാനം പറയും ഒപ്പം തന്നെ ഇയാളുടെ ജാമ്യാപേക്ഷയും കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നുണ്ട് ജാമ്യാപേക്ഷയിൽ ഇയാൾ ആവശ്യപ്പെടുന്നത് ഈ പരാതിക്കാർ ഉന്നയിക്കുന്നത് പോലുള്ള ആക്ഷേപങ്ങൾ അത് സാധൂകരിക്കത്തക്ക തരത്തിലുള്ള തെളിവുകൾ തനിക്കെതിരെ ഇല്ല അതുകൊണ്ട് തന്നെ തന്നെ കുറ്റക്കാരനായി കാണാൻ കഴിയുകയില്ല തന്നെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതുകൊണ്ട് തന്നെ ഇനി റിമാൻഡിലും തുടരേണ്ട ഈ സാഹചര്യത്തിൽ തനിക്ക് ജാമ്യം നൽകണം എന്നുള്ളതാണ് മോൻസൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതിനെ ക്രൈംബ്രാഞ്ച് ശക്തമായി എതിർത്തിട്ടുണ്ട് ഇയാൾ വ്യാജരേഖ നിർമ്മിച്ചാണ് ഇത്തരത്തിൽ കബളിപ്പിക്കൽ നടത്തിയിട്ടുള്ളത് ദില്ലിയിലെ HSBC ബാങ്കിൻ്റെ പേരിലടക്കം വ്യാജരേഖ നിർമ്മിച്ചുകൊണ്ടാണ് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുള്ളത് ഇത് അന്വേഷണത്തിൻ്റെ പ്രാഥമിക ഘട്ടമാണ് ഇയാളുടെ ബന്ധങ്ങൾ സംബന്ധിച്ച് കൂടുതൽ കണ്ടെത്തേണ്ടതുണ്ട് പ്രത്യേകിച്ച് പോലീസിനെ അടക്കം കബളിപ്പിച്ചുകൊണ്ട് ഉള്ള നടപടികളിലേക്ക് വരെ ഇയാൾ പോയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യണം അതിനായി 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുത് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടിരിക്കുന്നത് മോൻസനെ കോടതിയിൽ ഹാജരാക്കുന്ന മുറയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കോടതി 11 മണിക്ക് തന്നെ ആരംഭിച്ചു പക്ഷേ മറ്റ് കേസുകളാണ് കോടതി പരിഗണിക്കുന്നത് മോൻസനെ കോടതിയിൽ എത്തിച്ച ശേഷം ഈ കസ്റ്റഡി അപേക്ഷയിലും ഒപ്പം ജാമ്യാപേക്ഷയിലും തീരുമാനമുണ്ടാകും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് അല്ല സ്വാഭാവികമായിട്ടും നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ നമ്മളത് പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടി പൂർണ്ണമായ കമ്മിറ്റ്മെൻറ്റോടുകൂടി വല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഇടയ്ക്കുണ്ടാകുന്ന അവസരങ്ങൾ ഇടയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് വിഷമമുണ്ടാക്കും പക്ഷെ നമ്മൾ നിരാശരാക്കുകയോ നമ്മൾ പൂർവാധികം വീര്യത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും അങ്ങനെയാണല്ലോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ തളർന്നു പോകുന്നത് നേതാക്കന്മാരല്ലല്ലോ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ആ പ്രതിസന്ധികളിൽ നിന്ന് നമ്മൾ കൂടുതൽ ഊർജം സംഭരിച്ച് നമ്മൾ മുന്നോട്ട് പോകും അത്രയേ ഉള്ളൂ അതൊക്കെ വെറുതെ പറയുന്നത് ഒരു അടിസ്ഥാനമില്ല ആ കാര്യത്തിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ അപ്പൊ ഞാനിപ്പോ യാത്ര ചെയ്യുന്ന ആളാണ് നിരന്തരമായി എയർപോർട്ടിൽ ഉണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവും കല്യാണങ്ങൾക്ക് പോവും പരിപാടികൾക്ക് പോവും എവിടെയെല്ലാം വെച്ച് നമ്മളൊക്കെ ഡാലിൽ ഫോട്ടോ എടുക്കുന്നു നമ്മൾ എത്ര പേരെ ഒരു ദിവസം കാണുന്നു ഈ കാണുമ്പോൾ ഒരു വിവാഹത്തിന് ഒരു വധുവരന്മാരുടെ അടുത്ത് നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നു തൊട്ടപ്പുറത്ത് വേറൊരാൾ നിൽക്കണ്ടാവും നമുക്ക് ഇത് പരിശോധനയൊക്കെ നടത്തിയിട്ടാണോ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കൂടെ വന്ന ഒരാൾ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കണ്ട എന്ന് പറഞ്ഞാൽ പറയും ഇയാൾ ഭയങ്കര ജാടയാണ് എന്ന് പറയും അപ്പോൾ ആൾ വന്ന് നമ്മളെ ചിലപ്പോൾ ചേർന്ന് നിൽക്കും ചിലപ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് നിൽക്കും ഫോട്ടോ എടുക്കുന്ന ആൾ ചിലപ്പോൾ തോളയിൽ നമ്മുടെ കൈയിടും ഞാൻ തോളയിൽ നിന്ന് കൈമാറ്റിക്കാറുണ്ട് സാധാരണ നമ്മൾ പടം എടുത്തു കൊടുക്കുക അപ്പം നമ്മൾ ഇനി ഗൗരവം പഠിച്ച് നിൽക്കേണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും പിറ്റേ ദിവസം ഇവനെ ഏതെങ്കിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഏതെങ്കിലും തട്ടിപ്പ് കേസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വല്ല പെണ്ണ് കേസിലോ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകണേ എന്താ നമ്മൾ അവൻ്റെ കൂടെ ഇരിച്ചുകൊണ്ടിരിക്കണ പടം ഇടും എന്നിട്ട് പറയും ഇവനുമായിട്ട് ബന്ധമുണ്ടെന്ന് പറയും ഞാൻ പറയണത് ഇത് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പൊതുജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കണമല്ല ഇത് നിങ്ങൾ നമ്മൾ ചിലപ്പോൾ കല്യാണത്തിന് വിളിച്ചാൽ പോവും ചിലപ്പോൾ ഒരു സ്ഥലത്ത് ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു ആ പരിചയപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒന്നാമത്തെ എവിടെ ചെന്നാലും ഫോട്ടോയാണ് എവിടെ ചെന്നാലും മൊബൈലാണ് പഴയ കാലം പോലെയല്ല കംപ്ലീറ്റ് ഫോട്ടോ എടുക്കും അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല പക്ഷെ പരാതിക്കാരൻ ഇതിൻ്റെ അകത്ത് KPCC പ്രസിഡന്റായി പരാതി ഉന്നയിച്ചയാൾ ഒരു ചാനലിൽ
പി ഡി സതീശൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, ന്യായീകരിക്കുകയായിരുന്നു കെ സുധാകരൻ ഈ മോൺസൺ കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരൻ്റെ പേര് ഹൈബീഡിൻ്റെ പേരൊക്കെ ഉയർന്നു വന്നതിനെ. ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ ചിലപ്പോൾ ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കേണ്ടി വരും എന്നതാണ് പറയുന്നത്. പക്ഷേ ഈ ഫോട്ടോ എടുക്കേണ്ടി വരുന്ന കാര്യം പറയുമ്പോഴും ഈ വിഷയത്തിൽ അതിൽ വ്യത്യസ്തതയുണ്ട്. ശരിയാണ്, അദ്ദേഹം പറയുന്നത് ശരിയാണ്, പൊതുപ്രവർത്തകർക്ക് ആളുകളുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇവിടെ ഈ പരാതിക്കാരൻ ഈ വിഷയത്തിൽ കെ സുധാകരനെതിരെ രൂക്ഷമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ പറയുന്ന മോൺസന്റെ ബിസിനസ്സുകളെക്കുറിച്ചൊക്കെ സുധാകരൻ അറിയാമായിരുന്നു. താൻ പണം കൈമാറിയപ്പോഴടക്കം അവിടെ സുധാകരൻ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് ഈ വിഷയത്തിൽ കെ പി സി സി അധ്യക്ഷനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വിഷയം ചോദിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് അതിനെ ന്യായീകരിച്ച് ഒരു വഴിക്കാക്കുകയായിരുന്നു. അതാണിപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ മറ്റു ചില വാർത്തകളിലേക്ക് കൂടി പോവുകയാണ്. ബി ജെ പി ഭരണത്തിലുള്ള പന്തളം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ബഹളം. സെക്രട്ടറിയുടെ അസാന്നിധ്യത്തിൽ ചേർന്ന കൗൺസിൽ യോഗം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. വിവരങ്ങളുമായി ശ്യാമപ്രസാദ് ചേരുന്നു പത്തനംതിട്ടയിൽ നിന്നും. ശ്യാമ, ഈ പന്തളം നഗരസഭാ ഭരണം പിരിച്ചുവിടണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വലിയ നടപടികളും അതിൻ്റെ നിയമപ്രശ്നങ്ങളും ഒക്കെ ഇപ്പോൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണിപ്പോൾ അവിടെ കൗൺസിൽ യോഗം ചേർന്നതും ബഹളമുണ്ടായിരിക്കുന്നതും. എന്താണ് സംഭവിച്ചത്? ബി ജെ പി ഭരണത്തിലുള്ള പന്തളം നഗരസഭ പിരിച്ചുവിടാൻ നിയമോപദേശം തേടിയുള്ള കത്ത് തദ്ദേശ വകുപ്പിന്റെ കൈവശവും, കൂടാതെ അവധിയിൽ പ്രവേശിച്ച സെക്രട്ടറിയുടെ ചുമതല മറ്റൊരാൾ ഏറ്റെടുത്തിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമായും രണ്ടാം കൗൺസിൽ യോഗവും പ്രതിപക്ഷ ബഹളത്തിൽ കലാശിക്കുകയും ചെയ്തത്. നിലവിൽ സെക്രട്ടറി അവധിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ നിലവിൽ ഭരണസമിതിക്ക് കൗൺസിൽ യോഗം വിളിക്കാനുള്ള യാതൊരു അർഹതയുമില്ലെന്ന് പ്രതിപക്ഷ അംഗങ്ങളായ LDFും UDFും ഒരുമിച്ച് ഉയർത്തിക്കാട്ടുകയും ചെയ്തു. തുടർന്ന് പ്രതിപക്ഷ പാർട്ടികൾ ഇത് അംഗീകരിക്കാതെ കൗൺസിൽ ഹാളിന് പുറത്തേക്ക് നീങ്ങുകയായിരുന്നു. തുടർന്ന് അജണ്ടകൾ പാസാക്കിയ ശേഷം ഭരണസമിതി അംഗങ്ങളും കൗൺസിൽ ഹാളിന് പുറത്തേക്ക് നീങ്ങി. പ്രധാനമായും നഗരസഭാ അഭിഭാഷകന്റെ നിയമോപദേശം തേടിയാണ് കൗൺസിൽ ചേർന്നതെന്നായിരുന്നു ഭരണ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ പ്രധാനമായും ഇത്തരത്തിൽ ഭരണസമിതി നടത്തുന്ന ഏകപക്ഷീയമായ ഈ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇടത് വലത് പ്രതിനിധികൾ ചെയർപേഴ്സന്റെ ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായി. എന്തായാലും നിലവിൽ രണ്ടാം തവണയാണ് ബി ജെ പി ഭരിക്കുന്ന പന്തളം നഗരസഭയിൽ നിലവിൽ കൗൺസിൽ യോഗം ബഹളം മുഖമായി പിരിഞ്ഞിരിക്കുന്നത്. ശരി, ശ്യാംപ്രസാദാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊടകര കുഴൽപ്പണ കവർച്ചാ കേസിൽ തുടർ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. കേസിലെ പ്രതികളായ ബാബുവും ഭാര്യയും പോലീസ് ക്ലബ്ബിൽ ഹാജരായി. നിലവിൽ ജാമ്യത്തിലുള്ള പ്രതികളാണിവർ. കവർച്ച ചെയ്യപ്പെട്ട 3.5 കോടി രൂപയിലെ 2 കോടി രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിനായി 22 പ്രതികളെയും വരും ദിവസങ്ങളിൽ ഘട്ടം ഘട്ടമായി ചോദ്യം ചെയ്യും. പണം തട്ടിയെടുക്കാനും ഒളിപ്പിക്കാനും നേരിട്ട് പങ്കാളികളായ 22 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനടക്കം 19 നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. ജൂലൈ 23 കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. 2 മാസത്തിന് ശേഷമാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. സുധാകരനും വി ഡി സതീശനുമെതിരെ ഒറ്റക്കെട്ടായി മുതിർന്ന നേതാക്കൾ. നിലവിലെ നേതൃത്വം ഏകാധിപതികളെ പോലെയാണ് ഹൈക്കമാൻഡ് പെരുമാറുന്നതെന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ നേതാക്കളുടെ പരാതി. മതിയായ ചർച്ചകൾ നടന്നില്ലെന്ന് സമ്മതിച്ച് AICC നേതാക്കളും. കെ പി സി സി പുനഃസംഘടന നീളാൻ സാധ്യത. കൂടിയാലോചനകൾ തുടരാൻ സുധാകരനും സതീശനും AICCയുടെ നിർദ്ദേശം. വി എം സുധീരന്റെ AICCയിൽ നിന്നുള്ള രാജി, കെ സുധാകരനെതിരെയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തുറന്നടിക്കൽ, ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അതൃപ്ത വിഭാഗത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഇവരുടെ പ്രതിഷേധം UDF കൺവീനർ MM ഹസൻ തന്നെ കഴിഞ്ഞ ദിവസം താരിഖ് അൻവറിനോട് നേരിട്ട് അറിയിക്കുകയും ചെയ്തു. പുനഃസംഘടനയിൽ ഒഴിവാക്കപ്പെടുമെന്നുറപ്പുള്ള രണ്ടാം നിര നേതാക്കളുടെയും ഗ്രൂപ്പ് മാനേജർമാരുടെയും പ്രതിഷേധം വേറെ. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി ചർച്ച നടത്തിയ AICC നേതാക്കൾക്ക് ഏകദേശ കാര്യങ്ങൾ വ്യക്തമായി. ഇനി സുധാകരനെയും സതീശനെയും കയറൂരി വിടരുതെന്നാണ് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി താരിഖ് അൻവറിനെ അറിയിച്ചത്. തനിക്ക് ശേഷം KPCC അധ്യക്ഷ പദവിയിലേക്ക് സുധാകരനെ പരിഗണിച്ചത് തെറ്റായിപ്പോയെന്നാണ് മുല്ലപ്പള്ളിയുടെ നിലപാട്. ഏകാധിപതിയുടെ ഭാഷയാണ് സുധാകരനെന്നും മുല്ലപ്പള്ളി AICC പ്രതിനിധികളോട് പറഞ്ഞു. ചർച്ചയല്ല ചർച്ച എന്ന പ്രഹസനമാണ് നടക്കുന്നത്. മാത്രമല്ല സുധാകരൻ മുതിർന്ന നേതാക്കളെ പരസ്യമായി അവഹേളിക്കുന്നുവെന്നും മുല്ലപ്പള്ളി പരാതിപ്പെട്ടു. സമാനമായ നിലപാടാണ് VM സുധീരനും. ഒരു പടി കൂടി കടന്ന് AICC അംഗത്വം രാജിവെച്ച സുധീരൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കി. മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ
താരിഖ് അൻവർ AICCക്ക് സമർപ്പിക്കും. അതേസമയം മതിയായ ചർച്ച നടത്താതെ KPCC പുനഃസംഘടന വേണ്ടെന്നാണ് AICC നേതൃത്വത്തിന്റെ നിലപാട്. ഇക്കാര്യം താരിഖ് അൻവർ സുധാകരനെയും സതീശനെയും അറിയിച്ച ശേഷമാണ് ദില്ലിയിലേക്ക് മടങ്ങിയതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ KPCC പുനഃസംഘടന വീണ്ടും നീളാനാണ് സാധ്യത. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരമുയരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം. മുന്നേറ്റവും മാറ്റവുമായിരിക്കണം ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. യൂണിവേഴ്സിറ്റികളായാലും നമ്മുടെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ഇവയിലെല്ലാം വലിയ തോതിലുള്ള മാറ്റം വേണ്ടതായിട്ടുണ്ട്. NBA അക്രഡിറ്റേഷനിലെ മികച്ച സ്കോർ കരസ്ഥമാക്കി രാജ്യത്തെ തന്നെ മികച്ച സ്ഥാപനങ്ങളായി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് മാറാനാകും. ഇവിടെ ഒരു സവിശേഷതയുള്ളത് സ്ഥാപനത്തിനല്ല NBA പരിശോധന എന്നതാണ്. പഠന വകുപ്പുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതുകൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഓരോ വകുപ്പും മികവ് പുലർത്തിയാൽ മാത്രമേ ഈ നേട്ടം കൈവരിക്കാൻ കഴിയൂ. നികുതി ചോർച്ച തടയാൻ കർശന നടപടിയെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിശോധന വ്യാപിപ്പിക്കും. സ്ക്വാഡുകളുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും. വാളയാർ അതിർത്തിയിൽ സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. GST എന്ന സമ്പ്രദായം നടപ്പിലാക്കിയ 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ടാക്സിൻ്റെ ചോർച്ച കൃത്യമായിട്ട് ഒഴിവാക്കാനും വകുപ്പ് കൃത്യമായി സജീവമായി പ്രവർത്തിക്കാനുമുള്ള സംവിധാനങ്ങളെപ്പറ്റിയുള്ള പഠനം നടക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ അതിനകത്ത് ടാക്സ് കൊടുക്കാത്ത ആളുകളുടെ നേരെ കർശനമായ നിലപാട് വേണ്ടിവരും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ പണ്ടാണെങ്കിൽ ഇവിടെ നിരന്ന് വണ്ടി കിടക്കുമായിരിക്കും, ഭയങ്കര ട്രാഫിക് തടസ്സമൊക്കെയാണ്. പക്ഷെ അന്ന് കിട്ടുന്നതിൻ്റെ അത്രയും സത്യസന്ധമായിട്ട് എല്ലാവരും ടാക്സ് സംബന്ധിച്ച് പറയുന്നുണ്ടോ എന്ന് ന്യായമായ സംശയമുണ്ട്. അപൂർവമായിട്ടെങ്കിലും കാര്യങ്ങൾ മൊത്തം പുറത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കുറവ് തരത്തില്ലല്ലോ. ടാക്സിൻ്റെ പ്രധാനപ്പെട്ട വരുന്ന അത് നമ്മുടെ നാടിനെ ആകെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആകെ അങ്ങനെ ടാക്സ് കൊടുക്കാതെ ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവർ. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന് കൃത്യമായിട്ട് അത്തരം ആളുകളെ ന്യായമായി അവർ നമ്മുടെ വാങ്ങുന്ന സാധനം വാങ്ങുന്ന നമ്മുടെ നിന്നെല്ലാം വാങ്ങുന്ന ടാക്സ് ഗവൺമെൻറ്റിന് കൊടുത്തേ പറ്റൂ. അതിനെന്തൊക്കെ നോക്കാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തന്നെയാണ് വന്നത്. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. വിശാലമായ പൊതു താല്പര്യം കണക്കിലെടുത്താണ് ജാമ്യം നിരസിച്ചത്. ജാമ്യം ലഭിച്ചാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്ന് അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉത്തരവിൻ്റെ മറവിൽ പാവപ്പെട്ട ആദിവാസികളെയും കർഷകരെയും കബളിപ്പിച്ചാണ് പ്രതികൾ കോടികളുടെ മരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന സർക്കാർ വാദവും കോടതി കണക്കിലെടുത്തു. സ്വന്തം ഭൂമിയിലെ മരങ്ങളാണ് മുറിച്ചതെന്നായിരുന്നു പ്രതികളുടെ വാദം. ആൻഡ്രോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, ഇവരുടെ സഹായി വിനീഷ് എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് ജസ്റ്റിസ് വി ഷെർസി പരിഗണിച്ചത്. 8 കോടിയുടെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പ്രതികൾക്കെതിരായ കേസ്. 2 മാസത്തിലധികമായി പ്രതികൾ റിമാൻഡിലാണ്. ബത്തേരി കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് പ്രതികൾ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. അതേസമയം തന്നെ കെ സുധാകരനെതിരെ നിരവധി ആരോപണങ്ങളാണ് മറ്റു പല മേഖലകളിൽ നിന്നുകൂടി ഉയർന്നു വരുന്നത്. മറ്റു പ്രധാനപ്പെട്ട ആരോപണം വരുന്നു സുധാകരനെതിരെ. ചിറക്കൽ രാജ സ്കൂൾ അഴിമതി കേസ് പിൻവലിക്കാൻ കെ സുധാകരൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതായി പരാതിക്കാരനും സുധാകരൻ്റെ മുൻ ഡ്രൈവറുമായ പ്രശാന്ത് ബാബു. ചെന്നൈ ആസ്ഥാനമായുള്ള ചിട്ടിക്കമ്പനി ഉടമ ഇടപെട്ടാണ് വയനാടുള്ള സഹോദരൻ വഴി തന്നെ സമീപിച്ചതെന്നും പ്രശാന്ത് ബാബു പറഞ്ഞു. കേസ് പിൻവലിച്ചില്ലെങ്കിൽ 2 കാലിൽ നടക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രശാന്ത് ബാബു ആരോപിച്ചു. വിജിലൻസിൽ നൽകിയ പരാതി പിൻവലിക്കാൻ ഇടനിലക്കാരൻ വഴി കെ സുധാകരൻ 25 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് പ്രശാന്ത് ബാബു പറഞ്ഞു. സുധാകരനുമായി സാമ്പത്തിക ഇടപാടുള്ള ചിട്ടിക്കമ്പനി മുതലാളി വഴിയാണ് ഒത്തുതീർപ്പിന് ശ്രമിച്ചത്. പണം വാങ്ങി ഒത്തുതീർപ്പിന് തയ്യാറല്ലെന്ന് മനസ്സിലായപ്പോൾ ഭീഷണിയുടെ സ്വരം പുറത്തെടുത്തെന്നും പ്രശാന്ത് ബാബു പറഞ്ഞു. അത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ കസിനുണ്ട് ഇവിടെ മാനന്തവാടി കാട്ടിക്കുളം. അദ്ദേഹവും ഒരു ചിട്ടിക്കമ്പനി ഉടമ, നമ്മുടെ കേരളത്തിൽ വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള, അതേപോലെ ചെന്നൈയിലും ഒക്കെ അതിൻ്റെ ഒരു മേധാവി ഉടമസ്ഥൻ എൻ്റെ ജ്യേഷ്ഠനെ വന്ന് സമീപിക്കുകയും താങ്കൾ വിചാരിച്ചാൽ ഈ കേസ് എന്ന് പറഞ്ഞാൽ അന്വേഷണം അവിടെ എത്തി എന്ന് ഞാൻ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ ജ്യേഷ്ഠനോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളൊക്കെ സുധാകരനുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ ബന്ധത്തെ ബാധിക്കും വിധം അന്വേഷണം നടക്കുന്നു, പരാതിക്കാരൻ നിങ്ങളുടെ അനുജനാണ്,
ആ അനുജനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കണം. അത് താങ്കൾ വിചാരിച്ചാൽ സാധിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏട്ടൻ ഇതിൽ ഇടപെടണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കും. അപ്പോൾ കക്ഷി ഇങ്ങനെ പറഞ്ഞു, 25 ലക്ഷം വരെ നിനക്ക് വാഗ്ദാനമുണ്ട്, നീ അതും വാങ്ങിച്ചിട്ട് പോടടാ എന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു, ഈ KPCC പ്രസിഡന്റിനെ പോലെയുള്ള ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാളോട് ഏറ്റുമുട്ടിയിട്ട് രണ്ട് കാലിൽ നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ഭംഗിയേന്ദ്ര അദ്ദേഹം സൂചിപ്പിച്ചു എന്നും എന്നോട് പറഞ്ഞു. സുധാകരൻ അഴിമതി പണം നിക്ഷേപിച്ച ചിട്ടിക്കമ്പനിയിലേക്ക് അന്വേഷണം എത്തിയപ്പോഴാണ് കോഴ വാഗ്ദാനം ചെയ്തും ഭീഷണിപ്പെടുത്തിയും കേസ് പിൻവലിപ്പിക്കാനുള്ള അശ്രമം നടന്നത്. ഭീഷണിക്ക് വഴങ്ങില്ലെന്നും കേസുമായി മുന്നോട്ട് പോകുമെന്നും പ്രശാന്ത് ബാബു വ്യക്തമാക്കി. വിജിലൻസ് കേസിൽ തെളിവ് നൽകാൻ കഴിഞ്ഞില്ലെന്ന സുധാകരൻ്റെ ആക്ഷേപം ശരിയല്ല. തെളിവുകൾ വിജിലൻസിന് കൈമാറിയിട്ടുണ്ടെന്നും കേസന്വേഷണം നേർവഴിക്ക് തന്നെയാണ് നീങ്ങുന്നതെന്നും പ്രശാന്ത് ബാബു പറഞ്ഞു. കൈരളി ന്യൂസ് കണ്ണൂർ. സുധാകരന് VD സതീശനെതിരെ ഒറ്റക്കെട്ടായി മുതിർന്ന നേതാക്കൾ രംഗത്ത്. നിലവിലെ നേതൃത്വം ഏകാധിപതികളെ പോലെയാണ് പെരുമാറുന്നത് എന്ന് ഹൈക്കമാൻഡിന് മുന്നിൽ നേതാക്കളുടെ പരാതി. മതിയായ ചർച്ചകൾ നടന്നില്ലെന്ന് സമ്മതിച്ച് AICC നേതാക്കളും. KPCC പുനഃസംഘടന നീളാൻ സാധ്യത. കൂടിയാലോചനകൾ തുടരാൻ സുധാകരനും സതീശനും AICCയുടെ നിർദ്ദേശം. VM സുധീരന്റെ AICCയിൽ നിന്നുള്ള രാജി. കെ സുധാകരനെതിരെയുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ തുറന്നടിക്കൽ. ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും അതൃപ്ത വിഭാഗത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്നു. മാത്രമല്ല ഇവരുടെ പ്രതിഷേധം UDF കൺവീനർ MM ഹസൻ തന്നെ കഴിഞ്ഞ ദിവസം താരിഖ് അൻവറിനോട് നേരിട്ട് അറിയിക്കുകയും ചെയ്തു. പുനഃസംഘടനയിൽ ഒഴിവാക്കപ്പെടുമെന്നുറപ്പുള്ള രണ്ടാം നിര നേതാക്കളുടെയും ഗ്രൂപ്പ് മാനേജർമാരുടെയും പ്രതിഷേധം വേറെ. കഴിഞ്ഞ ദിവസം കേരളത്തിലെത്തി ചർച്ച നടത്തിയ AICC നേതാക്കൾക്ക് ഏകദേശ കാര്യങ്ങൾ വ്യക്തമായി. ഇനി സുധാകരനെയും സതീശനെയും കയറൂരി വിടരുതെന്നാണ് മുതിർന്ന നേതാക്കൾ ഒറ്റക്കെട്ടായി താരിഖ് അൻവറിനെ അറിയിച്ചത്. തനിക്ക് ശേഷം KPCC അധ്യക്ഷ പദവിയിലേക്ക് സുധാകരനെ പരിഗണിച്ചത് തെറ്റായിപ്പോയെന്നാണ് മുല്ലപ്പള്ളിയുടെ നിലപാട്. ഏകാധിപതിയുടെ ഭാഷയാണ് സുധാകരനെന്നും മുല്ലപ്പള്ളി AICC പ്രതിനിധികളോട് പറഞ്ഞു. ചർച്ചയല്ല ചർച്ച എന്ന പ്രഹസനമാണ് നടക്കുന്നത്. മാത്രമല്ല സുധാകരൻ മുതിർന്ന നേതാക്കളെ പരസ്യമായി അവഹേളിക്കുന്നുവെന്നും മുല്ലപ്പള്ളി പരാതിപ്പെട്ടു. സമാനമായ നിലപാടാണ് VM സുധീരനും. ഒരു പടി കൂടി കടന്ന് AICC അംഗത്വം രാജിവെച്ച സുധീരൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും ദേശീയ നേതൃത്വത്തെ വെട്ടിലാക്കി. മുതിർന്ന നേതാക്കളുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ താരിഖ് അൻവർ AICC സമർപ്പിക്കും. അതേസമയം മതിയായ ചർച്ച നടത്താതെ KPCC പുനഃസംഘടന വേണ്ടെന്നാണ് AICC നേതൃത്വത്തിൻ്റെ നിലപാട്. ഇക്കാര്യം താരിഖ് അൻവർ സുധാകരനെയും സതീശനെയും അറിയിച്ച ശേഷമാണ് ദില്ലിയിലേക്ക് മടങ്ങിയതെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ KPCC പുനഃസംഘടന വീണ്ടും നീളാനാണ് സാധ്യത. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, തിരുവനന്തപുരം. കൊടകര കുഴൽപ്പണ കവർച്ച കേസിൽ തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. കേസിലെ പ്രതികളായ ബാബുവും ഭാര്യയും പോലീസ് ക്ലബ്ബിൽ ഹാജരായി. നിലവിൽ ജാമ്യത്തിലുള്ള പ്രതികളാണ് ഇവർ. കവർച്ച ചെയ്യപ്പെട്ട 1.5 കോടി രൂപയിലെ 2 കോടി രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം. ഇതിനായി 22 പ്രതികളെയും വരും ദിവസങ്ങളിൽ ഘട്ടംഘട്ടമായി ചോദ്യം ചെയ്യും. പണം തട്ടിയെടുക്കാനും ഒളിപ്പിക്കാനും നേരിട്ട് പങ്കാളികളായ 22 പേരെയാണ് കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ KE സുരേന്ദ്രൻ അടക്കം 19 നേതാക്കളെ ചോദ്യം ചെയ്തിരുന്നു. July 23 കേസിൽ ആദ്യ കുറ്റപത്രം സമർപ്പിച്ചത്. 2 മാസത്തിനു ശേഷമാണ് തുടരന്വേഷണത്തിന്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യൽ ആരംഭിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരമുയരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളായി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം. മുന്നേറ്റവും മാറ്റവുമായിരിക്കണം ലക്ഷ്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ ശാക്തീകരണ ശില്പശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. യൂണിവേഴ്സിറ്റികളായാലും നമ്മുടെ വിവിധ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായാലും ഇവയിലെല്ലാം വലിയ തോതിലുള്ള മാറ്റം വേണ്ടതായിട്ടുണ്ട്. MBA അക്രഡിറ്റേഷനിലെ മികച്ച സ്കോർ കരസ്ഥമാക്കി രാജ്യത്തെ തന്നെ മികച്ച സ്ഥാപനങ്ങളായി നമ്മുടെ സ്ഥാപനങ്ങൾക്ക് മാറാനാണ്. ഇവിടെ ഒരു സവിശേഷതയുള്ളത് സ്ഥാപനത്തിനല്ല MBA പരിശോധന എന്നതാണ്. പഠനവകുപ്പുകളാണ് പരിശോധനയ്ക്ക് വിധേയമാക്കുക. അതുകൊണ്ട് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഓരോ വകുപ്പും മികവ് പുലർത്തിയാൽ മാത്രമേ ഈ നേട്ടം കൈവരിക്കാൻ കഴിയൂ. സ്കൂൾ തുറക്കാനുള്ള മാർഗരേഖയിൽ ധാരണയായതായി വിദ്യാഭ്യാസ മന്ത്രി VC ശിവൻകുട്ടി. 5 ഒക്ടോബർ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കും. വിവിധ വകുപ്പുകളുമായുള്ള ചർച്ചകൾ പൂർത്തിയായതായും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. ഈ
ഏതാണ്ട് ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നുള്ള ചർച്ചയിൽ തന്നെ ഏതാണ്ട് എല്ലാ വിഷയങ്ങളും അതിൽ തന്നെ വന്നിട്ടുണ്ട്. അതിലെ ഒന്ന് സംഘാടനം, അതുപോലെ അക്കാദമിക് കാര്യങ്ങൾ, ആരോഗ്യ സംരക്ഷണം, കുട്ടികളുടെ യാത്ര, ഭക്ഷണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ വന്നിട്ടുണ്ട്. അത് ഒന്നുകൂടെ കുറ്റമറ്റതാക്കി പൊതുജനങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നു. അതൊരു അഞ്ചാം തീയതി മുമ്പേ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന്ന് വൈകുന്നേരം 5 മണിക്ക് KSRTC മന്ത്രിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം അതിൽ പിന്നെ കുട്ടികളുടെ കൺസെഷൻ, ധാരാളം കുട്ടികളുള്ള സ്കൂളിലേക്കുള്ള സ്പെഷ്യൽ ബസ് അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും, അതുപോലെ തന്നെ ഈ 10 ഈ കോവിഡ് വന്ന ശേഷം ബസ്സെല്ലാം സ്കൂൾ ബസ് ഒതുക്കിയിട്ടൊക്കെ ആയിരുന്നല്ലോ. ആ സ്കൂൾ ബസ്സിൻ്റെ പിന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടേണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടിയുള്ള നടപടി എന്താ? നികുതി ചോർച്ച തടയാൻ കർശന നടപടിയെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പരിശോധന വ്യാപിപ്പിക്കും, സ്ക്വാഡുകളുടെ പ്രവർത്തനം കൂടുതൽ ഊർജിതമാക്കും. വാളയാർ ചെക്ക്പോസ്റ്റിൽ സന്ദർശനം നടത്തിയതിനു ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഇപ്പോൾ GST എന്ന സമ്പ്രദായം നടപ്പിലാക്കിയ 4 വർഷത്തെ അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ടാക്സിൻ്റെ ചോർച്ച കൃത്യമായിട്ട് ഒഴിവാക്കാനും വകുപ്പ് കൃത്യമായി സജീവമായി പ്രവർത്തിക്കാനുമുള്ള സംവിധാനങ്ങളെപ്പറ്റിയുള്ള പഠനം നടക്കുക, അതിൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ അതിനകത്ത് ടാക്സ് കൊടുക്കാത്ത ആളുകളുടെ നേരെ കർശനമായ നിലപാട് വേണ്ടിവരും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിലെ പണ്ടാണെങ്കിൽ ഇവിടെ നിരന്ന് വണ്ടി കിടക്കുമായിരിക്കും, ഭയങ്കര ട്രാഫിക് തടസ്സമൊക്കെയാണ്. പക്ഷേ അന്ന് കിട്ടുന്നതിൻ്റെ അത്രയും സത്യസന്ധമായിട്ട് എല്ലാവരും ടാക്സ് സംബന്ധിച്ച് പറയുന്നുണ്ടോ എന്ന് ന്യായമായ സംശയമുണ്ട്. അപൂർവമായിട്ടെങ്കിലും കാര്യങ്ങൾ മൊത്തം പുറത്ത് കാണിക്കുന്നില്ല, അല്ലെങ്കിൽ കുറവ് തരത്തില്ലല്ലോ. ടാക്സിൻ്റെ പ്രധാനപ്പെട്ട വരുന്ന അത് നമ്മുടെ നാടിനെ ആകെ, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ആകെ അങ്ങനെ ടാക്സ് കൊടുക്കാതെ ഒഴിവാക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നവർ. അതിനെന്തൊക്കെ ചെയ്യാൻ പറ്റും? അതിന് കൃത്യമായിട്ട് അത്തരം ആളുകളെ ന്യായമായി അവർ നമ്മുടെ വാങ്ങുന്ന സാധനം വാങ്ങുന്ന നമ്മുടെ നിന്നെല്ലാം വാങ്ങുന്ന ടാക്സ് ഗവൺമെൻറ്റിന് കൊടുത്തേ പറ്റും. അതിനെന്തൊക്കെ നോക്കാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തന്നെയാണ് വന്നത്. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. വിശാലമായ പൊതു താല്പര്യം കണക്കിലെടുത്താണ് ജാമ്യം നിരസിച്ചത്. ജാമ്യം ലഭിച്ചാൽ പ്രതികൾ തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ടെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. സർക്കാർ ഉത്തരവിൻ്റെ മറവിൽ പാവപ്പെട്ട ആദിവാസികളെയും കർഷകരെയും കബളിപ്പിച്ചാണ് പ്രതികൾ കോടികളുടെ മരങ്ങൾ മുറിച്ചു കടത്തിയതെന്ന സർക്കാർ വാദവും കോടതി കണക്കിലെടുത്തു. സ്വന്തം ഭൂമിയിലെ മരങ്ങളാണ് മുറിച്ചതെന്നായിരുന്നു പ്രതികളുടെ വാദം. ആൻഡ്രോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവരുടെയും അവരുടെ സഹായി വിനീഷിൻ്റെയും ജാമ്യാപേക്ഷകളാണ് ജസ്റ്റിസ് വി ഷെർസി പരിഗണിച്ചത്. 8 കോടിയുടെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്നാണ് പ്രതികൾക്കെതിരായ കേസ്. 2 മാസത്തിലധികമായി പ്രതികൾ റിമാൻഡിലാണ്. കേരള അതിർത്തിയിൽ കർണാടക സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ ഹൈക്കോടതി തള്ളി. നിയന്ത്രണങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, CPIM നേതാവ് ജയാനന്ദ എന്നിവരായിരുന്നു കോടതിയെ സമീപിച്ചത്. എന്നാൽ വിഷയം കേരള ഹൈക്കോടതിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ലെന്ന് കർണാടക വാദിച്ചു. ഈ വാദം അംഗീകരിച്ചാണ് കോടതി ഹർജികൾ തള്ളിയത്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ED സമർപ്പിച്ച 2 ഹർജികളിലും വാദം കേൾക്കുന്നത് സുപ്രീംകോടതി മാറ്റി. 2 ഹർജികളും വെവ്വേറെ പരിഗണിക്കാൻ ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് തീരുമാനിച്ചു. എം ശിവശങ്കറിന്റെ ജാമ്യം അടിയന്തരമായി റദ്ദാക്കണമെന്ന ED ഹർജി അടുത്ത മാസം 20 പരിഗണിക്കും. മറുപടി സമർപ്പിക്കാൻ ശിവശങ്കറിന് സമയവും സുപ്രീംകോടതി അനുവദിച്ചു. ED അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ FIR ഹൈക്കോടതി റദ്ദാക്കിയ ശേഷവും അന്വേഷണ വിവരങ്ങൾ വിചാരണ കോടതി പരിഗണിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന ഹർജി അടുത്ത മാസം 6 പരിഗണിക്കും. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കൂട്ടി. പെട്രോളിന് 22 പൈസയും ഡീസലിന് 26 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. കൊച്ചിയിൽ ഡീസൽ വില 94.58 രൂപയും പെട്രോളിന് 101.70 രൂപയുമാണ്. ഡീസലിന് വില കൂട്ടുന്നത് തുടർച്ചയായ 4 ദിവസമാണ്. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവാക്സിന് ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിക്കാൻ വൈകും. വാക്സിനുമായി ബന്ധപ്പെട്ട ചില സാങ്കേതിക വിഷയങ്ങളിൽ വ്യക്തത വരുത്തണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് അനുമതി വൈകുന്നത്. രാജ്യത്തിന് ആശ്വാസമായി കോവിഡ് വ്യാപനം കുറയുകയാണ്. പ്രതിദിന കേസുകൾ 201 ദിവസത്തിനിടെയുള്ള ഏറ്റവും കുറഞ്ഞ എണ്ണം രേഖപ്പെടുത്തി. 18,795 കേസുകളാണ് കഴിഞ്ഞ 24 മണിക്കൂറിൽ സ്ഥിരീകരിച്ചത്. 179 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. ഇന്നലെ സ്ഥിരീകരിച്ച കേസുകളിൽ 11,699 കേരളത്തിലാണ്. പുതിയ കണക്ക് പ്രകാരം 2,92,206 പേരാണ് ചികിത്സയിൽ തുടരുന്നത്. ആകെ മരിച്ചവരുടെ എണ്ണം 4,47,373 ഉയർന്നിട്ടുണ്ട്.
ഇതുവരെ 87.7 കോടി പേർക്ക് വാക്സിൻ നൽകിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഭാരത് ബന്ദിന് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരായ പോരാട്ടം ശക്തമാക്കി കർഷക സംഘടനകൾ. അടുത്ത വർഷം വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കെതിരായ പരസ്യ പോരിന് കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകരെ ഒരേ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഇന്നലെ നടന്ന ഭാരത് ബന്ദിന് സാധിച്ചുവെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. മൂന്നാംഘട്ട കർഷക സമരം ആരംഭിക്കുന്നു എന്ന് കർഷക സംഘടനകൾ പ്രഖ്യാപിച്ചത് മുസഫർ നഗർ മഹാപഞ്ചായത്തിലാണ്. മോദി ബിജെപി വിരുദ്ധ ചേരി സൃഷ്ടിക്കും എന്ന് പ്രഖ്യാപിച്ച കർഷകർ അതിന്റെ തുടക്കം കുറിക്കുകയായിരുന്നു. രാജ്യത്തെ സംസ്ഥാനങ്ങൾ മുഴുവൻ നിശ്ചലമായി. റോഡ്, റെയിൽ ഗതാഗതങ്ങളെ പ്രതിഷേധം സാരമായി ബാധിച്ചു. മുസഫർ നഗറിന് പിന്നാലെ മോദിയുടെ സ്വന്തം മണ്ഡലമായ വാരണാസിയിൽ മഹാപഞ്ചായത്ത് നടത്താൻ ഒരുങ്ങുകയാണ് കർഷക സംഘടനകൾ. മണ്ഡലത്തിലെ കാശിയിലും മഹാപഞ്ചായത്ത് നടക്കുന്നതോടെ വലിയ പ്രതിസന്ധിയാണ് ബിജെപിയെ കാത്തിരിക്കുന്നത്. വരാനിരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കർഷക വോട്ടുകൾ നിർണായക ശക്തിയായി മാറുമെന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഭാരത് ബന്ദിന് ശേഷം വീണ്ടും കർഷകരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു. എന്നാൽ കാർഷിക കരിനിയമങ്ങൾ പിൻവലിക്കാതെ ചർച്ചയ്ക്ക് പ്രസക്തി ഇല്ലെന്ന നിലപാടാണ് സംയുക്ത കിസാൻ മോർച്ചയ്ക്കുള്ളത്. രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ ചർച്ചയാക്കുകയാണ് അടുത്ത ഘട്ടത്തിൽ കർഷക സംഘടനകൾ. ഇത് സാക്ഷ്യപ്പെടുത്തി ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരെ ഇന്നലെ നടന്ന കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് വൻ വിജയമായിരുന്നു. കൈരളി ന്യൂസ്, ദില്ലി. ഇന്ത്യൻ സേനയുടെ കരുത്ത് ലോകം തിരിച്ചറിഞ്ഞ സർജിക്കൽ സ്ട്രൈക്ക് നടന്നിട്ട് ഇന്നേക്ക് 5 വർഷം. ജമ്മുകാശ്മീരിലെ ഉറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു അർദ്ധരാത്രിയിൽ പാക് അതിർത്തി കടന്നുള്ള ഇന്ത്യൻ കമാൻഡോകളുടെ മിന്നലാക്രമണം. കൊല്ലപ്പെട്ട സൈനികരുടെ രക്തസാക്ഷിത്വത്തിന് ഇന്ത്യൻ സൈന്യം അദ്ദേഹം നാണയത്തിൽ മറുപടി നൽകുകയായിരുന്നു. 2016 സെപ്റ്റംബർ 18 ജയ്ഷെ ഭീകരർ ഉറിയിലെ സൈനികരുടെ ആസ്ഥാനം ലക്ഷ്യമിട്ടത്. ഭീകരാക്രമണത്തിൽ ഭാരതത്തിന് നഷ്ടപ്പെട്ടത് 19 സൈനികരെ. അതിനും 7 മാസം മുൻപ് പഠാൻകോട്ടെ ഇന്ത്യൻ വ്യോമസേനയുടെ ആസ്ഥാനത്ത് പാക് ഭീകരർ നടത്തിയ ആക്രമണത്തിൽ 7 സൈനികരെയും രാജ്യത്തിന് നഷ്ടമായിരുന്നു. ഉറിക്ക് ശേഷം ചിലത് മനസ്സിൽ ഉറപ്പിച്ച കേന്ദ്ര സർക്കാർ സൈനിക മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തു. 1971 ശേഷം നിയന്ത്രണ രേഖ കടന്ന പാകിസ്ഥാന് മറുപടി നൽകി പാരാഷൂട്ട് റെജിമെന്റിന്റെ ഭാഗമായ കമാൻഡോകൾ പാക് അധീന കശ്മീരിൽ 3 കിലോമീറ്റർ വരെ ഉള്ളിലെത്തി ഭീകരരുടെ ഇടത്താവളങ്ങൾ തകർത്ത് കമാൻഡോകൾ തിരിച്ചെത്തി. സർജിക്കൽ സ്ട്രൈക്ക് എന്ന് രാജ്യം അഭിമാനത്തോടെ വിശേഷിപ്പിച്ച ആ മിന്നലാക്രമണത്തിൽ 40 ഭീകരരെ സൈന്യം വധിച്ചു. അഫ്ഗാനിസ്ഥാനിൽ തീവ്രവാദ സംഘടനയായ താലിബാൻ ഭരണത്തിലെത്തുമ്പോഴാണ് ഇന്ത്യ സർജിക്കൽ സ്ട്രൈക്കിന്റെ 5ാം വാർഷികം ആചരിക്കുന്നത്. ഇന്ത്യയുടെ സൈനിക ശക്തി ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തുക മാത്രമല്ല പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന ഭീഷണികൾക്ക് ആവശ്യമെങ്കിൽ തിരിച്ചടിക്കാൻ രാജ്യം പ്രാപ്തമെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് 5ാം വാർഷികത്തിൽ ഭാരതം. കൈരളി ന്യൂസ്, ദില്ലി.